പിണറായി വിജയൻ ഈ പറഞ്ഞതുപോലെ കുറേ കാലമായി ഇപ്പോൾ കുറേ കാലമായി അദ്ദേഹം എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നിരന്തര വിമർശനങ്ങൾ ഉയർത്താനുള്ള ശ്രമം എല്ലാ കാലത്തും നടത്തിയിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതിനു ശേഷമുള്ള എല്ലാ പത്രസമ്മേളനങ്ങളിലും എല്ലാ പൊതുസമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിക്കുക എന്നുള്ളത് അദ്ദേഹം ഒരു അജണ്ടയാക്കി മാറ്റിയെടുത്തിരിക്കുന്നതായി നമ്മൾ കാണുന്നതാണ് നിരന്തരം അത്തരത്തിലുള്ള വാദങ്ങൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് നിരന്തരം പറയുന്നത് പോലെ ഇത് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് ദിവസമായി ഒരേ കടലാസ് എടുത്ത് വായിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ ആ പിന്നെ രാഹുൽ ഗാന്ധിക്ക് നിലപാടില്ല രാഹുൽ ഗാന്ധി മോഡിക്കെതിരെ മിണ്ടുന്നില്ല രാഹുൽ ഗാന്ധി ഒന്നും പറയുന്നില്ല ഇത്തരത്തിലുള്ള ഒരു ഒരു അദ്ദേഹത്തിനും അറിയാലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെ പറ്റി അറിയാം കാരണം സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള ഒരു ചേരിയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കേണ്ട ഏറ്റവും അസന്നമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യമൊക്കെ ഇവർക്കൊക്കെ അറിയാം ആ പ്രാധാന്യത്തിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ നിരന്തരം ആക്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ആദ്യമേ വെക്കുകയാണ് അപ്പോൾ ഇന്ന് ഗോവിന്ദമാഷി പറഞ്ഞ് തോന്നിയാസം പറയുകയാണെന്ന് പറഞ്ഞു ഏ തോന്നി മാസം പറയുകയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ തോന്നിയാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതേ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച് വെക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ മര്യാദകളുടെ സീമകളും ലംഘിച്ചുകൊണ്ട് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാ കാര്യത്തിലും അദ്ദേഹം പറയുന്നില്ല രാഹുൽ ഗാന്ധി സി എ യിൽ പറയുന്നില്ല രാഹുൽ ഗാന്ധി യൂണിഫോം സിവിൽ കോഡിൽ പറയുന്നില്ല ചില കാര്യങ്ങൾ മാത്രം സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇത്തരം അല്ലെങ്കിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ വാദം പ്രത്യേകിച്ച് ആ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം ന്യൂനപക്ഷങ്ങളോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം കോൺഗ്രസ്സിനോട് ന്യൂനപക്ഷങ്ങൾക്കുള്ള സമീപനവും ഒക്കെ കൃത്യമായി വെളിപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതിൽ നിന്നും ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഞങ്ങളാണ് നിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് ഈ പറ അദ്ദേഹത്തിൻ്റെ നിരന്തരവാദമാണ് ഞങ്ങൾ പൗരത്വ പ്രതിഷേധത്തിനെതിരെ പൗരത്വ പ്രതിഷേധത്തിനെതിരെ നിയമം പാസാക്കിയ ഒരേ ഒരു സർക്കാരാണ് എന്നിട്ട് എന്താ ഇവർ ചെയ്തത് പൌരത്വ പ്രതിഷേധത്തിനെതിരെ നിയമം പാസ്സാക്കുകയും ആ നിയമം ആ നിയമസഭയിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് പുറത്ത് നടക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള മുഴുവൻ സമരങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് മുഴുവൻ സമരങ്ങൾക്കും പിന്നെ ഫൈൻ അടപ്പിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഫൈൻ അടച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം അതിനുള്ള ക്യാപ്സ്യൂളുമായിട്ട് വരികയാണ് അവരുടെ ക്യാപ്സ്യൂൾ ഇതാണ് പിന്നെ ജനാധിപത്യ വിരുദ്ധമല്ലാത്ത സമരങ്ങൾക്കാണ് ഞങ്ങൾ ഫൈൻ അടപ്പിച്ചത് നിങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്കാണ് കലാപങ്ങൾക്കാണ് ഞങ്ങൾ ഫൈൻ അടപ്പിച്ചത് പറയുന്നത് ഒട്ടും അല്ലെങ്കിൽ അത് വീണ്ടും കള്ളപ്രചരണ നടത്തുകയാണ് ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് പിണറായി വിജയൻ എല്ലാ കാലത്തും നരേന്ദ്രമോദിയുടെ സ്തുതിവാടകനാണ് അത് എല്ലാ കാലത്തും ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ ഇതത് വെളിവാക്കപ്പെടുന്ന സന്ദർഭത്തിലേക്കാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് അത് വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു